നമസ്കാരം ഈ അറബിക്കടലിനെ വരെ തള്ളി മാറ്റാൻ ശക്തിയുള്ള ചില കമ്മി പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പറ്റി തള്ളി മറിച്ചിട്ട് പോയി എന്നല്ലാതെ അവർ തള്ളിയ യാതൊരു പദ്ധതിയും നടപ്പിലായിട്ടില്ല എന്നും കൂടെ നിങ്ങൾ ഓർത്തുകൊള്ളുക തോമസ് ഐസക് ഇവിടുത്തെ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു വലിയ തള്ളി നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അവിടെ ഒരിക്കൽ ഒരിക്കലിട്ടതാൽ അതവിടെ കാണും അതിന് ഡിലീറ്റാക്കിയാലും ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കും പിന്നീട് അവർക്ക് തന്നെ ഇട്ട ആൾക്ക് തന്നെ ഇത് എട്ടിൻ്റെ പണി തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ തള്ളിനെ പറ്റിയാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ടി എം തോമസ് ഐസക്കാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം ബ്രിട്ടനിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ബി സി ന്യൂസ് ചർച്ചക്കിടയിൽ എന്നെ വിളിച്ചിരുന്നു കെ ഫോൺ പദ്ധതിയെക്കുറിച്ചാണ് അവർക്ക് കേൾക്കേണ്ടിയിരുന്നത് ലേബർ പാർട്ടി ഇൻ്റർനെറ്റ് അവകാശമായി മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് ഇത്തരമൊരു പരിപാടി നടപ്പാക്കുന്നത് എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് ഇങ്ങനെ പോകുന്നു ആ പോസ്റ്റ് സാമാന്യം നീളമുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അങ്ങ് ബ്രിട്ടനിന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ബി സിയിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു കെ ഫോണിനെ പറ്റി അവർക്കറിയേണ്ടത് അവിടെ കെ ഫോൺ എങ്ങനെയാണ് ഇവിടെ നടപ്പാക്കുന്നത് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്തോ എന്തോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും പറഞ്ഞു കൊടുത്ത് കേട്ട അവർ അവിടെ കെ ഫോണിന് പകരം ബി ഫോണൊക്കെ റെഡിയാക്കി കാണും അതിൻ്റെ കണക്ഷനെല്ലാം ജനങ്ങൾക്ക് കിട്ടിയും കാണും പക്ഷേ ഈ വിളിച്ചു ചോദിച്ച മഹാൻ്റെ തോമസ് ഐസക്കിനോട് ആണ് വിളിച്ചു ചോദിച്ചതെന്ന് പറഞ്ഞത് തോമസ് ഐസക്കിൻ്റെ സർക്കാർ അത് നടപ്പിലാക്കിയോ ഇല്ലയോ ഇല്ല അപ്പോൾ കെ ഫോൺ എന്ന അന്താരാഷ്ട്ര തള്ളിൻ്റെ അവസ്ഥ എന്തെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് മുപ്പതിനായിരത്തിലധികം വരുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ഹൈസ്പീഡ് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കും ബന്ധിപ്പിച്ചോ കെ ഫോൺ എന്ന സംഗതി കഴിഞ്ഞ ഡിസംബറിൽ പൂർത്തിയാകും എന്നാണ് ഈ തള്ളിന് പുറമെ പിണറായി വിജയനും വന്ന് തള്ളി മറിച്ചിട്ട് പോയത് നിങ്ങളുടെ അറിവിൽ ബന്ധിപ്പിച്ചോ ഒരു പത്തോ മുപ്പതോ തള്ളുകളുണ്ട് ഇതേപോലത്തെ അത് ചെയ്യും ഇത് ചെയ്യും മറ്റത് ചെയ്യും മറച്ചത് ചെയ്യും എന്ന് പറഞ്ഞത് ഇതൊന്നും നടപ്പിലായിക്കിട്ടില്ല നടപ്പിലായിട്ടില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നുമായിട്ട് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പോരാ ഇത് നിങ്ങളോട് പങ്കുവെക്കാൻ അതുകൊണ്ട് ഞങ്ങളിതൊരു ഒരു ഭാഗം ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആദ്യം തോമസ് ഐസക്കിൻ്റെ രണ്ട് തള്ളുകളാണ് അതിലൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു കെ ഫോൺ തള്ളു ഇനി അടുത്ത വേറൊരു തള്ളുണ്ട് ഈ കെ ഫോൺ തള്ളനെപ്പറ്റി നീണ്ട ഒരു പോസ്റ്റാണ് അത് മുഴുവൻ വായിക്കുന്നില്ല ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ ഇനി അടുത്തത് കേരളം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറും ഒരു മാതൃക സൃഷ്ടിക്കുന്നതിനായി ആദ്യം കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറും ഈ പരിവർത്തനം കൊണ്ട് ലാഭമേ ഉണ്ടാകൂ എന്ന് ശബരിമല സീസണിൽ പമ്പാ നിലക്കൽ പരീക്ഷിച്ച വൈദ്യുതി ബസ്സുകൾ തെളിയിച്ചു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുഴുവൻ സർവീസും ഇലക്ട്രിക് ബസ്സുകളാക്കും മുഴുവൻ ബസ്സുകളും ഈ വാഹനങ്ങളിലേക്ക് മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി തിരുവനന്തപുരം മാറും നിങ്ങളുടെ അറിവിൽ ഈ സംഭവം നടന്നതാണ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർ രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുമായിക്കോട്ടെ അല്ലെങ്കിൽ അനുഭാവിയായിക്കോട്ടെ നിങ്ങളുടെ അറിവിൽ ഈ തോമസ് ഐസക്ക് തള്ളി മറിച്ചിട്ട് പോയ സംഭവം നടന്നോ ഇല്ലയോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതുപോലെയാണ് ഇവരുടെ കേരയിൽ വാഗ്ദാനങ്ങളും ഏതോ ഒരു സിനിമയിൽ ബിജു മേനും പറയുന്ന പോലെ ഒന്നു നടക്കില്ല വെറും വാഗ്ദാനം മാത്രം അപ്പോൾ ആദ്യത്തെ ഭാഗം തോമസ് ഐസക്കിൻ്റെ രണ്ട് നടക്കാത്ത തള്ളുകളെ പറ്റിയായിരുന്നു ഇനി പുറകെ വലിയ ബ്രണ്ണൻ തള്ളുകൾ വരുന്നുണ്ട് അതിനി അടുത്ത ഭാഗത്തിൽ പറയാം വെബ്ഡസ് തത്വമൈൻഡോസ്